ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തൊടുപുഴ മടക്കത്താനത്തിന് അടുത്ത് മടക്കത്താനം ജംഗ്ഷനിൽ നിന്ന് 800 മീറ്റർ അകത്തുള്ള ഒരു 15 സെൻറ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടുമാണ്, പുതിയ വീട്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നമുക്ക് ആദ്യം ആ വീടിൻ്റെ ചുറ്റും ഒന്ന് കണ്ടതിന് ശേഷം അകത്തെ ബെഡ്റൂംസും ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മൾ ഈ കാണുന്ന ഈ മതിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 8 സെൻറ് സ്ഥലമുണ്ട്. ആ 8ഉം പിന്നെ ഈ വീടിരിക്കുന്ന 7 സെൻറ് സ്ഥലം, അങ്ങനെയാണ് 15 സെൻറ് സ്ഥലം. അതല്ല, 7 സെൻറ്റും ആ വീടുമായിട്ട് മാത്രമാണെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ്. മൊത്തത്തിൽ 15 സെൻറ് സ്ഥലമുണ്ട്, 1350 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ചുറ്റും അതിലെല്ലാം തീർത്ത് എല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന പുതിയ വീടാണ്. അത്യാവശ്യം നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത്. ഇത് കിണറല്ല, ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ട്. ഇവിടുത്തെ ഒരു കുറേ വീട്ടുകാർക്ക് വേണ്ടി ഒരു വലിയ കിണറുണ്ട്, ഒരു പഞ്ചായത്ത് കിണർ പോലത്തെ വലിയ ഒരു നല്ല വെള്ളം ലഭിക്കുന്ന ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം ഈ ടാങ്കിലേക്ക് അടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് കാർ പോർച്ച് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഒറ്റപ്പാളി വാതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫ്ലോറിങ്. ഇത് 1ാമത്തെ ബെഡ്റൂമിന്റെ വാതിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ്. എല്ലാ ബെഡ്റൂമിലും ഇങ്ങനെ അലമാരി ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ അല്പം ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ബാത്റൂം കാണിച്ചു തരാം അടുത്ത മുറിയിൽ. ആ സെയിം രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ നമുക്ക് അലമാര കാണാം. ഇതാ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇതേ രീതിയാണ് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിലും ബാത്റൂം ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമിനകത്തും ഒരു വാഷ് ബേസിനും ഉണ്ട്. ഹൽ
ഹാളിൻ്റെ ഒരറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വാഷ് ഏരിയ ഉണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അതിനോട് ചേർന്നുള്ളതാണ് അടുത്ത ഒരു ബെഡ്റൂം. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ബാത്റൂമിൻ്റെ വാതില്, ബാത്റൂമിനകത്തെ ടൈൽസിൻ്റെ ഡിസൈൻ മൂന്ന് ബാത്റൂമിലും പലതാണ്. കളർ കോമ്പിനേഷനൊക്കെ സെയിമാണ്. ഇതാണ് മൂന്ന് ബെഡ്റൂംസ്. മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ്. ഇനി നമുക്ക് അടുക്കള ഒന്ന് കാണാം. ഇതാണ് അടുക്കള ചെയ്തിരിക്കുന്ന ഫ്ലോറിങ്, ചെയ്തിരിക്കുന്ന ടൈല്. ഇത് അടുക്കളയിലേക്ക് കടക്കുന്ന വാതിലാണ്. ഹാഫ് പോർഷൻ ഗ്ലാസ് ചെയ്തിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസസൊക്കെ അടുക്കളയിലുണ്ട്. രണ്ട് സൈഡിലായിട്ട് എല്ലാം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. താഴെ മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് അടുക്കളയിൽ. ഇവിടെ ഒരു സിങ്ക് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിങ്കാണ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ അടുക്കള. ഇവിടെയാണ് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സിങ്ക് കാണാം. ഇതാണ് അടുക്കള ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഞാനൊന്നുകൂടെ പറയാം. അതായത് തൊടുപുഴയ്ക്കടുത്ത് വടക്കത്താനം ജംഗ്ഷനിൽ നിന്ന്, തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയില് വടക്കത്താനം ജംഗ്ഷനിൽ നിന്ന് 800 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ളത്. 1350 സ്ക്വയർ ഫീറ്റ് വീടാണ്. 15 സെൻറ് സ്ഥലമുണ്ട്. അത് 7 സെൻറ്റും വീടുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം, അതല്ല 15 സെൻറ്റും വീടുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പോൾ ഇത് 15 സെൻറ്റും വീടുമായിട്ട് വാങ്ങുമ്പോൾ ഈ വസ്തുവിൻ്റെ റേറ്റ് വരുന്നത് 60 ലക്ഷം രൂപയാണ്. അത് ചെറിയൊരു പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും, എന്നാൽ പോലും ഒരുപാടൊന്നും കുറയില്ല. അപ്പോൾ ഇതാണിതിൻ്റെ വില, 60 ലക്ഷം രൂപ. ഇത് കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അറിയാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഓക്കെ, ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.